ഇന്നൊരു കഥ പറയാം, ഒരു വിജയകഥ. വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ, കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ്, അതായത് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അവൾക്കിഷ്ടം ഡ്രസ് ഡിസൈനിങ് ഒക്കെയാണ് കേട്ടോ. അവളുടെ ഒരു കൂട്ടുകാരൻ കട്ട സപ്പോർട്ടുമായി കൂടെ നിന്നു. അങ്ങനെ അവരൊരു ഓഫീസ് തുടങ്ങി. അപ്പോഴും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഒരു കാര്യം ചോദിച്ചുകൊണ്ടേയിരുന്നു, എന്തായിരിക്കും അത്? എല്ലാവർക്കും അറിയാലോ, ഇതല്ലാതെ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ജോലി ചെയ്തുകൂടെ എന്ന്. അവരാ ചോദ്യം ഒന്നും മൈൻഡാക്കിയില്ല. അവരെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ തുടർന്നു. ഇപ്പോൾ അത് കേരളത്തിൻ്റെ യൂത്തിൻ്റെ ഫാഷൻ ബ്രാൻഡാണ്, മൈ ഡെസിഗ്നേഷൻ. മൈ ഡെസിഗ്നേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബേസിക്കലി ഒരു ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വീട്ടിൽ വെറുതെ ഇരിക്കാൻ താല്പര്യമില്ലായിരുന്നു, അപ്പം ഇഷ്ടമുള്ളൊരു ഫീൽഡിലോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അങ്ങനെയാണ് മൈ ഡെസിഗ്നേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് ആക്ച്വലി, സോ വി നോ ഈച്ച് അദർ ഫ്രം 8th സ്റ്റാൻഡേർഡ് ആക്ച്വലി. ഈവൻ കോളേജിൽ തന്നെ എന്തൊരു ഏതൊരു അങ്ങനത്തെ ഒരു ഫാഷൻ റിലേറ്റഡ് ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്ത് ഒരു കൺസേൺ വന്നാലും ഫ്രണ്ട്സ് എല്ലാവരും വന്ന്, ഗോപിക എനിക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് തരണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞുതരാമോ. അന്ന് നമുക്ക് ഈ ഒരു ഓണ്ടർപ്രണർ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ഐ ഹാഡ് ദിസ് ഇൻ മൈൻഡ്, പുള്ളിക്കാരിക്ക് ഇത് അകത്ത് എവിടെ ഒരു സ്പാർക്ക് ഉണ്ട്, ഷീ ക്യാൻ ഡൂ ദിസ് എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ഷീ സെഡ്, നമ്മൾ പഠിത്തം കഴിഞ്ഞ് ആ ഒരു എന്ത് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിൽ എത്തിയപ്പോൾ പുള്ളിക്കാരിക്ക് പറഞ്ഞ പോലെ ഇതിൽ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ വീട്ടുകാർ നിർബന്ധിക്കേണ്ട, നിർബന്ധിക്കുന്നു എന്ന് വെച്ചാൽ ഫോഴ്സും ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും എന്തെങ്കിലും ജോലി ഉടനെ വേണം എന്നുള്ളതുകൊണ്ട് ബാങ്ക് ജോലി ട്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ഗവൺമെൻറ് എക്സാംസ് PSC അങ്ങനെ പല എക്സാംസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നല്ല രീതിയിൽ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാർ. അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഒരു 100-200 രൂപ കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ എനിക്കൊരു ഹോബിയാണ്, എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഇന്നൊരു കാര്യം ഒരാൾ പറയുന്നു, അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നു, അപ്പോൾ അത് എന്താ പറയുക, അതിൽ നിന്ന് വരുന്ന ഒരു പ്രോസസ്സായിരുന്നു. അവിടുന്ന് മൈ ഡെസിഗ്നേഷനിലോട്ടൊരു ഇറ്റ്സ് എ വെരി ലോങ് ഗ്യാപ്പ്. അന്ന് ഈ പറയുന്ന മാതിരി ഈ 5 മണി കഴിഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഒരു വീട്ടിലിങ്ങനെ 5 മണിക്ക് എന്നെ കയറണം, അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഇപ്പോൾ എൻ്റെ പാർട്ട്ണറായ സ്വരൂപ്, ഹീസ് ഓൾസോ മൈ ഹസ്ബൻഡ്, അദ്ദേഹം ആ സമയത്ത് VIT-യിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പുള്ളി ട്രിവാൻഡ്രത്ത്, എന്താ പറയുക, വെക്കേഷൻ ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ കയറുന്ന ആ ഒരു ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ട് ഞാൻ പുള്ളിക്കാണ് ഞാൻ അയച്ചു കൊടുക്കുക, ഇന്ന കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പം അദ്ദേഹം പോയിട്ട് പർച്ചേസ് ചെയ്യും. എന്നോട് എന്ത് വാങ്ങിക്കണം എന്ന് പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ പോലെ ചാലയിലും മാർക്കറ്റിലും ഈവൻ കൊച്ചി ബ്രോഡ്വേയിൽ പോലും തപ്പി പോകാറുണ്ട്. ചിലപ്പോൾ ബീഡ്സ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ക്ലോത്ത്സിനുള്ള. അപ്പോൾ പുള്ളിക്കാർ അന്ന് ഈ ചെയ്തിരുന്ന ഫ്രീ ടൈമായിട്ട് ചെയ്തിരുന്ന ബ്രൈഡൽ വെയേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല ഷോപ്പിങ്ങും ഞാൻ തന്നെയാണ് പോയി ചെയ്തിട്ടുള്ളത്. മൈ ഡെസിഗ്നേഷൻ പേരിട്ട സ്വരൂപമാണ്, കാരണം നമ്മൾ ഭയങ്കര വെറീഡ് ആയിരുന്നു എന്ത് പേരിടണം എന്നുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് ഭയങ്കര ജനറൽ ആയിട്ടുള്ളൊരു പേര് വേണ്ട എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ കുറേ ബ്രെയിൻ സ്റ്റോം ചെയ്തു, പെട്ടെന്ന് സ്വരൂപ് ഫോണിലൂടെ തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് മൈ ഡെസിഗ്നേഷൻ എന്ന് പേരിട്ടാലോ. അപ്പം വേറൊരു സെക്കൻഡ് തോട്ട് എനിക്ക് പോകാൻ തോന്നിയില്ല, ഓക്കെ മൈ ഡെസിഗ്നേഷൻ മതി, അത് തന്നെ ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നൊരു ഒരു ആ ഒരു മൊമെൻറ്റിൽ വന്ന പേര് തന്നെയാണ് മൈ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. എനിക്കൊന്ന് നമ്മൾ തുടക്കത്തിൽ ഞാനും സ്വരൂപും മാത്രമായിരുന്നു മൈ ഡെസിഗ്നേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു കമ്പനിയുടെ ബേസ് എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഫ്രണ്ട്ഷിപ്പാണ്. നമ്മൾ ഇവിടെ എടുക്കുന്ന ഓരോരുത്തരെയും ആരുടെയും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്താണ് അവരുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനോ നോക്കിയിട്ടല്ല എടുക്കുന്നത്. നിങ്ങൾ റെഡിയാണോ വർക്ക് ചെയ്യാൻ? ഇഫ് യു ആർ റെഡി ടു ഗീവ് ദ ഹാർഡ് വർക്ക്, ദെൻ വി ആർ ഓൾസോ റെഡി ടു അക്സെപ്റ്റ് യു. ട്രിവാൻഡ്രം തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ആക്ച്വലി ഐ വാസ് എ ഗ്രാഫിക് ഡിസൈനർ, ഞാൻ ഫ്രീലാൻസർ ഗ്രാഫിക് ഡിസൈൻ ചെയ്തിരുന്ന ഒരാളാണ്. ആൻഡ് ഗോപിക അറ്റ് ദ സെയിം ടൈം സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിൽ പോലും സെയിം ടൈം പുള്ളിക്കാരിയുടെ ഒരു പാഷൻ എപ്പോഴും ഫാഷൻ ട്രെൻഡ്സിലും ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സിലും ഇതൊക്കെയായിരുന്നു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എൻ്റെ പാരൻസിൻ്റെ കുറച്ച് ഹെൽപ്പും ഗോപികയുടെ പാരൻസിൻ്റെ കുറച്ച് ഹെൽപ്പും പിന്നെ നമ്മുടെ കുറച്ച് ഈ ബ്രൈഡൽ ചെയ്തും ഒക്കെ ഉള്ള കുറച്ച് പോക്കറ്റ് സേവിങ്സ് ഉണ്ടായിരുന്നു. ഇത് വെച്ച് ബൂട്ട്സ്ട്രാപ്പ് ചെയ്ത് തന്നെ സ്വന്തമായിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊരു വെളിയിൽ നിന്ന് ഒരു ലോണോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഫണ്ടിങ്ങോ ഒന്നും നമ്മൾ
എടുത്തിട്ടില്ല. ഇറ്റ് വാസ് ടോട്ടലി അവർ ഓൺ ക്യാപിറ്റൽ. വലിയൊരു ക്യാപിറ്റൽ എന്നല്ല, ഒരു 50K മാക്സിമം, ഒരു 50,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ട്രിവാൻഡ്രത്ത് ഒരു ഓളം എന്ന് പറഞ്ഞൊരു ഫ്ലീ മാർക്കറ്റ് വന്നിരുന്നു. ദാറ്റ് വാസ് ഇൻ 2017. ഓളം വന്നപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഓരോ ഡിസൈനും 50 ക്വാണ്ടിറ്റി ചോയ്സസ് ചെയ്തു. അങ്ങനെ ഒരു 4 ഡിസൈനോളം നമ്മൾ ഓളത്തിന് കൊണ്ടുപോയി. സോ ആദ്യമായിട്ടാണ് ഒരു 200 ടീഷർട്ടുമായി ഒരു സെയിലിന് പോകുന്നത്. ഇത് ആക്ച്വലി 3 ഡേയ്സ് ഉള്ള ഇവൻ്റ് ആണ്. ആ ഫസ്റ്റ് ഡേ നൈറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊണ്ടുപോയ സ്റ്റോക്ക് ഓൾമോസ്റ്റ് അന്ന് തന്നെ തീർന്നു. എങ്ങനെ പോകുമെന്ന് വിറച്ച് പോയാൽ നമ്മൾ വിത്തിൻ ഫ്യൂ അവേഴ്സ് കൊണ്ടുപോയ സ്റ്റോക്ക് മൊത്തം ഫിനിഷായിട്ട് അയ്യോ ഇനി 2 ദിവസം എന്ത് വിൽക്കും, സ്റ്റോക്ക് എല്ലാം തീർന്നുള്ളൂ എന്നൊരു സ്റ്റേജിലെത്തി. സോ ദാറ്റ് ഈസ് ദ പോയിന്റ് വേർ വി അണ്ടർസ്റ്റുഡ് ഇതാണ് നമ്മൾ പിടിക്കേണ്ട പോയിന്റ് എന്നുള്ളത്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സേവ് ചെയ്ത് ഈ പറഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് ബൂട്ട്സ്ട്രാപ്പ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ടൊരു ഓഫീസ് പാറ്റൂരിൽ എടുത്തു ട്രിവാൻഡ്രം. ആ ഓഫീസിൽ തന്നെയാണ് അന്ന് ആ ഓഫീസിൽ ഒരു ചെറിയ റൂം മാത്രമാണ് നമ്മൾ എടുത്തത്. പിന്നെ സ്ലോലി നമ്മൾ പേട്ടയിൽ അടുത്തായിട്ട് തന്നെ ഒരു വെയർ ഹൗസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരുപ്പൂരിലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ പ്രോഡക്ട്സും മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നേരെ അങ്ങോട്ട് വിടും. അവിടെ നിന്ന് ഡിസൈൻ പ്രിൻ്റ് എടുത്ത് ടീഷർട്ടിൽ റെഡിയായി പാക്ക് ചെയ്ത് ഇവിടെ വരും. ഇവിടെ നമുക്ക് വീണ്ടും എഗെയിൻ ഒരു 3 ലെവൽ ക്വാളിറ്റി ചെക്ക് ഉണ്ട്. ആ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന വെയർ ഹൗസിലായിരിക്കും. ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം പാക്ക്ഡായി റാക്സിൽ കയറും. അവിടെ ഫുൾ റാക്സും സ്റ്റോറേജും ഉണ്ട്. അവിടെ നിന്നായിരിക്കും ഓരോ ദിവസം ഇവിടെ വരുന്ന വീണ്ടും വെബ്സൈറ്റിൽ ആൾക്കാർ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഓഫീസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും, ഇത് നേരെ വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, വെയർ ഹൗസിൽ നിന്ന് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിനെ ഡിസ്പാച്ച് ചെയ്യും. അതാണ് നമ്മുടെ ഒരു യൂഷ്വൽ പ്രോസസ്. നമ്മൾ ഈ ഓളത്തിനും അവിടെ നിന്നും ചെറുതായിട്ട് സേവ് ചെയ്ത് എല്ലാം കൂടെ അന്ന് വി സേവ്ഡ് അറൗണ്ട് ഒരു ഇറ്റ്സ് എ വെരി ബിഗ് എമൗണ്ട് ആക്ച്വലി. അന്ന് 2 ലക്ഷം രൂപ സേവ് ചെയ്തു. അപ്പോൾ ഈ 2 ലക്ഷം രൂപയും കൊണ്ട് ഞാനും ഗോപും ഗോപികയുടെ പാരൻസും കൂടെ വന്നിരുന്നു. കാരണം പുള്ളിക്കാരി ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഒന്നും വിടില്ല, അന്ന് നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല. സോ പുള്ളിക്കാരുടെ പാരൻസും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, ഗോപിക ഉണ്ടായിരുന്നു. നമ്മൾ തിരുപ്പൂരിൽ നേരിട്ട് പോയി കുറേ തപ്പി ഒരു വെണ്ടറിനെ കണ്ടുപിടിച്ചു. അപ്പോൾ പുള്ളി അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തുതരാമെന്ന് വളരെ സിൻസിയറിറ്റിയോടെ ആത്മാർത്ഥതയോടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അന്ന് ഈ ഒരു ഓർഡർ ചെയ്യുമ്പോൾ 50% അഡ്വാൻസ് കൊടുത്താൽ മതി എന്നുള്ളൊരു ഒരു നോളജ് പോലും എനിക്കന്നില്ല. നമ്മളങ്ങനെ പുള്ളിക്ക് 2 ലക്ഷം രൂപയുടെ ഓർഡറാണ് കൊടുത്തത്. ഒരു ഇറ്റ് വാസ് എ ബൾക്ക് ഓർഡർ ആക്ച്വലി. ആ 2 ലക്ഷം രൂപയും അഡ്വാൻസ് ആയിട്ട് അപ്പോൾ തന്നെ കൊടുക്കുകയും ചെയ്തു. പുള്ളി അറൗണ്ട് 2 വീക്സ് എല്ലാം അപ്ഡേറ്റ്സൊക്കെ തന്നിരുന്നു. പക്ഷേ 3rd വീക്ക് കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ പുള്ളി റിപ്ലൈ ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിനേറിയയിൽ വന്നു. അപ്പോൾ നമുക്കൊരു പേടി വന്നു തുടങ്ങി, പുള്ളി എന്തുമായിട്ട് റിപ്ലൈ ചെയ്യാത്ത എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ. അങ്ങനെ നേരിട്ട് പോയി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് പുള്ളി ആക്ച്വലി നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഈ പുള്ളിയെ തപ്പിപ്പോയാണ് ഞാൻ രാജേഷിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വിഷമവും ദുഃഖവും കണ്ടിട്ട് പുള്ളി നമ്മൾ അവിടെ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് ചുമ്മാ നമ്മളോട് ചോദിച്ചു, കുറച്ച് ഓർഡർ എനിക്ക് തന്നു നോക്കിയോടെ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഒരുപാട് ഫിനാൻസ് ഒന്നുമില്ല, പുള്ളി ഒരു ചെറിയ യൂണിറ്റ് ആണ് ഇട്ടിരുന്നത്. ഒരുപാട് ഫിനാൻസ് ഒന്നുമില്ല, ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ചെയ്ത് തന്നു നോക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ട്രൈ ചെയ്ത് നമ്മൾ തുടങ്ങിയ ആ സെയിം രാജേഷ് തന്നെയാണ് ടിൽ നൗ നമുക്ക് ഇത്രയും, അന്ന് നമ്മൾ 100-ൽ നിന്ന് തുടങ്ങി 1000-ആയി 1,000,000-ആയി ഇപ്പോൾ ഈ മന്ത്ലി 3 ലക്ഷം ടീഷർട്ട്സ് അടിക്കുന്നതും ഇറ്റ് വാസ് രാജേഷ് ത്രൂ ഔട്ട്. പിന്നെ സ്ലോലി നമ്മളും കൂടെ കുറച്ച് പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് മ്യൂച്വലി പാർട്ട്ണർഡ് ആയിട്ടുള്ളൊരു യൂണിറ്റായി മാറി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് അങ്ങനെ പ്രൊഡക്ഷൻ എല്ലാ രീതിയിലും തുടങ്ങി. ഫാബ്രിക് എടുത്ത് സോഴ്സ് ചെയ്ത് അത് ഡൈ ചെയ്യുന്നത് തൊട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് തൊട്ട് സ്റ്റിച്ചിങ് തൊട്ട് പാക്ക് ചെയ്തിവിടെ എത്തും വരെയുള്ള ഫുൾ പ്രോസസ്സ് നമുക്ക് തന്നെ നമ്മുടെ കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റി അങ്ങനെ സ്ലോലി. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം നിൽക്കണം എന്നല്ല, ഇതിന് കുറച്ചും കൂടി ഒരു ഗ്ലോബലി ഒരു ഫാഷൻ ബ്രാൻഡായിട്ട് വളർത്തണം എന്നാണ് എൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ടീമിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ റീസൺ, നമ്മുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആണ്. അറ്റ് ദി സെയിം ടൈം ഇത് തരുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനെക്കാട്ടിയും കൂടുതലാണ്. ഇവിടെ നിൽക്കേണ്ടതല്ല, ഇതിന് ഒരുപാട് റീറ്റെയിൽ സ്റ്റോഴ്സ്, നമുക്ക് ഒരുപാട് റീറ്റെയിൽ സ്റ്റോഴ്സ് ഗ്ലോബലി ഓപ്പൺ ചെയ്യുന്നതാണ് നമ്മുടെ ആഗ്രഹം. അത് മാത്രമല്ല, നമുക്കൊരു ആപ്പ് കൊണ്ടുവരണം എന്നുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്, ഇപ്പം ആപ്പിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീഷർട്സിൻ്റെ പ്രൈസിംഗ് ഒക്കെ വളരെ കുറവാണ്. നമ്മൾ അന്നും യൂസ് ചെയ്യുന്നത് അത് ഇപ്പോഴും ഫോളോ ചെയ്ത് ഇപ്പോഴും ആ സെയിം പ്രൈസിംഗ് തന്നെയാണ് ഓൾമോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഒരു 349-ഉം 299-ഉം സ്റ്റാർട്ട് ചെയ്ത ടീഷർട്സ് ഒരു മന്ത്ലി ചിലപ്പോൾ ഒരു 3000-ഓ അല്ലെങ്കിൽ 2000-ഓ സെയിൽ വരും. മന്ത്ലി ഒരു മന്ത് ചിലപ്പോൾ ഒരു 10 ടീഷർട്ടോ 15 ടീഷർട്ടോ പോകും. ഓണത്തിന് എന്തെങ്കിലും ചെയ്യണമല്ലോ, എന്ത് ഐഡിയ പിടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഗോപിക പറഞ്ഞു, മലയാളികളല്ലേ, ഓണം എന്ന് പറയുമ്പോൾ മലയാളികളാണല്ലോ സെലിബ്രേറ്റ് ചെയ്യാറ്, അപ്പോൾ സംതിങ് മലയാളി റിലേറ്റഡ് ആയിരിക്കില്ലേ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാനും വിശാലും ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ തുടങ്ങി. അവസാനം ചെന്ന് നിന്നത് മലയാളികൾക്ക് വേണ്ടി മലയാളി എന്നൊരു പ്രിൻറ്റ് ചെയ്താലോ എന്നൊരു ഒരു വളരെ വേഗമുള്ളൊരു തോട്ടായിരുന്നു. അത് ഇവിടെ വരെ എത്തും എന്ന് അന്ന് ഒട്ടും കരുതുന്നില്ല. അതും നമ്മൾ ഒരു 2 മിനിറ്റ്സിൽ ചുമ്മാ ഒരു റഫ് ഡെമോ വിശാലി ചെയ്യുന്നു, ഞാൻ കാണുന്നു, അപ്രൂവ് ചെയ്യുന്നു, ഇത് ട്രൈ ചെയ്യാല്ലേ എന്ന് കരുതി അപ്പോൾ തന്നെ ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഇറക്കിയ ടീഷർട്ടായിരുന്നു ഈ മലയാളി. മലയാളി ഭയങ്കര ഹിറ്റായിരുന്നു. നമ്മൾ ഈ ഒരു 10,000 രൂപ സെയിൽ നിന്നൊക്കെ ഒറ്റയടിക്ക് ഒരു 1-2 lakh സെയിൽ മന്ത്ലി ചാടി. വെരി നെക്സ്റ്റ് മന്ത് അവർ സെയിൽ വാസ് അറൌണ്ട് 1.5 lakh ഐ ഗസ് അന്ന്. ആ 1 lakh എന്ന ഗ്രാഫ് അടിച്ച് നമ്മൾ നെക്സ്റ്റ് മന്ത് തന്നെ വീണ്ടും പുഷ് ചെയ്ത് അത് 2 lakh ആക്കാൻ പറ്റി. എഗെയിൻ ഇൻ 3-4 മന്ത്സ് ആ ഗ്രാഫ് അന്ന് കയറിയതിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അന്ന് ഒന്നും 2 ലക്ഷത്തിൽ നിന്ന് കയറി 5 ലക്ഷം എത്തി, 10 ലക്ഷം എത്തി, ഇപ്പോൾ ചില മന്ത്സ് 50 lakhs വരെ പോകാറുണ്ട് സെയിൽ. നമ്മുടെ
നമ്മുടെ ഒരു കാഷ്വൽ ടോക്സിൽ നിന്ന് വരുന്ന ഡിസൈൻസ് ആണ് ഈ പറയുന്നത്. ഇപ്പം ശരിയാക്കി തരാമായിക്കോട്ടെ, കണ്ടകശനി കൊണ്ടേ പോകും, നമ്മുടെ പല നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് തന്നെയാണ് നമ്മൾ ആ പറയുന്ന ടൈമിൽ അത് ഭയങ്കര ചിരി കൊണ്ടുവരാറുണ്ട് ഫേസിൽ. അപ്പം നമ്മൾ ആ ഒരു ടോക്സിലൂടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിസൈൻസ് വരുന്നത്. അവിടുന്ന് ഡിസൈൻസ് തുടങ്ങും, പിന്നെ അത് നമ്മുടെ ആ ഒരു എന്താ പറയുക അവരുടെ വർക്കിൽ അവരത് കൊണ്ടുവരും, പിന്നെ ആ ഡിസൈൻസ് വരച്ച് നോക്കും, അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പം തെയ്യമൊക്കെ വി വോണ്ടഡ് ടു ക്രിയേറ്റ് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു നമ്മുടെ സൊസൈറ്റിയിലായിക്കോട്ടെ. ആ ഒരു 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 ഔട്ട് ഓഫ് ദി ബോക്സ് ഡിസൈൻ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ തെയ്യം ഇറ്റ് ടുക്ക് അറൗണ്ട് 1 ഇയർ അതിനെ എത്രത്തോളം നമുക്ക് അതിനെ ഭംഗിയായിട്ട് കൊണ്ടുവരാം എന്നുള്ളത്. ഈ തെയ്യം കഥയിൽ എത്താൻ കാര്യം നമ്മൾ അന്ന് ചെയ്ത കുറേ ഡയലോഗ്സും മൂവി ഡയലോഗ്സ്, ഇവൻ മലയാളി ആണെങ്കിലും ടെക്സ്റ്റ് ആണ്, മൂവി ഡയലോഗ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശരിയാത്രാൻ ചെയ്തിട്ടുണ്ട്, ഐ എം ദ സോറിയ ചെയ്തിട്ടുണ്ട്, പിന്നെ ട്രിവാൻഡ്രം, ദാറ്റ് ഈസ് വൺ ഓഫ് അവർ ഐക്കോണിക് ഡിസൈൻസ്. അപ്പോൾ ഓണത്തിന് മലയാളി ഇഷ്ടം ഹിറ്റായി, നെക്സ്റ്റ് ഓണത്തിനുള്ള ടെൻഷൻ ഭയങ്കര ഹൈ ആയിരുന്നു ആ ടെൻഷൻ. കാരണം ആൾക്കാർ എക്സ്പെക്ട് ചെയ്യും ആ സെയിം ലെവൽ അല്ലെങ്കിൽ അതിന് മേലുള്ള ലെവലിൽ വന്നില്ലെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു പേടിയുണ്ടായിരുന്നു. അന്ന് അജോറീസായിട്ട് നമ്മൾ തെയ്യം ടീഷർട്ട് ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു, എല്ലാവർക്കും ഹാപ്പി ഓണം വിഷ് ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഓണത്തിന് വീണ്ടും ഒരു 5x ഓണം നമ്മുടെ ഗ്രാഫ് ഗ്രോ ചെയ്യുകയായിരുന്നു. ഈ 1-2 ലക്ഷത്തിൽ നിന്ന് ഒരു 10-15 ലക്ഷം മന്ത്ലി സെയിൽ എന്നുള്ളൊരു ലെവലിലേക്ക് ഒറ്റയടിക്ക് അവിടെ നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റിയത് തെയ്യം ഡിസൈൻ കാരണമാണ്. അങ്ങനെ തെയ്യം ടീഷർട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തു, തെയ്യം കഥകളി ടീഷർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിപ്പോഴും അന്ന് നമ്മൾ ലോഞ്ച് ചെയ്തു, ഇപ്പോൾ 2.5 വർഷമായി. അന്ന് ലോഞ്ച് ചെയ്ത് ഇപ്പോഴും നമ്മുടെ ഏറ്റവും ടോപ്പ് സെല്ലേഴ്സിൽ ഫസ്റ്റ് നിൽക്കുന്ന തെയ്യം തന്നെയാണ്. ഇത് കൂടാതെ നമുക്ക് വീണ്ടും ഗ്രാഫ് ഇങ്ങനെ വന്ന് നമ്മൾ കയറി തന്നെയാണ് പോകുന്നത്, ഇറങ്ങുന്നില്ല. എവറിഥിങ് വാസ് ഗുഡ്, വി വേർ ഗ്രോയിങ്. പക്ഷേ എഗെയിൻ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആയിരുന്നു മിന്നൽ മുല്ലി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ഹയസ്റ്റ് സെയിൽ എവർ വാസ് അറൗണ്ട് 1 ലാക്ക് ആണ് നമ്മൾ അടിച്ചിട്ടുള്ള ഹയസ്റ്റ് ഇതുവരെ ആക്ച്വലി. പക്ഷേ മിന്നൽ മുല്ലി ഇറങ്ങിയതിൻ്റെ അന്ന് ഒരു ദിവസത്തെ സെയിൽ നമ്മൾ 4 ലക്ഷം രൂപ അടിച്ചു. ദാറ്റ് വാസ്, അത് ഇപ്പോഴും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ് വാസ് എ റെക്കോർഡ് എഗെയിൻ. ഒരു ദിവസം 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റിൽ അൺബീറ്റബിൾ ഫോർ അസ്. ഇപ്പോഴത്തെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഫാഷൻ ബ്രാൻഡ് എന്ന് കൊണ്ടുവന്നുള്ളതാണ്. സോ അതിൻ്റെ ബേസിസിലായിട്ട് നമ്മളിപ്പോൾ ഓഫീസ് വെയർസ്, അതായത് പോളോ കോളർ ടീഷർട്സ് കൊണ്ടുവരുന്നുണ്ട്, ഷർട്ട്സ്, ഇതെല്ലാം ഈ ഒരു ഒരു എന്താ പറയുക ടീഷർട്ട്സ് എന്നുള്ള കാറ്റഗറി മാറി നമ്മൾ ഇച്ചിരിയും കൂടെ അതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ്. കോളർ ടീഷർട്ട്സ്, ഷർട്ട്സ്, പിന്നെ ക്രോപ്പ് ഷർട്ട്സ്, ക്രോപ്പ് ടോപ്സ്, ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ കിഡ്സിൻ്റെ ടീഷർട്ട്സ്, കിഡ്സിൻ്റെ റോംപേഴ്സ്, ആണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവരുടെ രീതിയിലുള്ള പ്ലെയിൻ ടീഷർട്ട്സ്, അവരുടെ പോളോസ്, അവരുടെ ഷർട്ട്സ്, ഹുഡീസ്, അങ്ങനെ നമ്മൾ കാറ്റഗറൈസേഷൻ ഇച്ചിരിയും കൂടെ കൂട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് എടുക്കുന്നു, അത് വരാൻ വേണ്ടി കാത്തിരിക്കും. അത് വന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ ഡ്രസ്സിന് പുറമേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, അടിപൊളി ഫീലായിരിക്കും അല്ലേ? മൈ ഡെസിഗ്നേഷൻ്റെ കസ്റ്റമേഴ്സിന് ആ ഒരു ഫീല് എപ്പോഴും കിട്ടും. അതിലൊരു നന്മയുടെ അംശവുമുണ്ട്. പാക്കേജിലും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് അല്ലാണ്ട് നമ്മളൊരു ഇനിഷ്യേറ്റീവ് പോലെ, അതായത് നമുക്ക് എത്രത്തോളം നമ്മുടെ എൻവയോൺമെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള അപ്പം ഓരോ പ്രോഡക്റ്റിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള ഗിഫ്റ്റ്സ് നമ്മൾ വെക്കാറുണ്ട്. ചിലതിൽ നമ്മൾ സീഡ്സ് കൊടുക്കാറുണ്ട്, ചിലതിൽ നമ്മൾ പെന്ന് കൊടുക്കാറുണ്ട്. ആ പെന്നിൽ തന്നെ ഒരു ചെറിയ സീഡ് പോലെ കാണും. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ബേസിക്കലി എക്കോ ഫ്രണ്ട്ലി പെന്ന്. അപ്പോൾ ഈ പെന്ന് വെച്ചാൽ ടോട്ടലി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഹാൻഡിക്യാപ്പ് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ മാസവും ഒരു 10,000 or 20,000 പേന അവരുടെ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു വലിയ സഹായമാണത്. പിന്നെ ഡേ 1 തൊട്ടാണെങ്കിലും നമുക്ക് ഒരു സക്സസ് മന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ കസ്റ്റമർ സെൻട്രിക് ആണ്. നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് ആദ്യം അല്ലെങ്കിൽ ഫിഗേഴ്സ് എത്ര സെയിലുണ്ട്, അത് പലപ്പോഴും എന്നോട് ഇപ്പോൾ കഴിഞ്ഞ മാസം എത്ര സെയിലുണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വരില്ല. കാരണം സെയിലല്ല നമ്മുടെ ഒരിക്കലും ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഓർഡേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ 1 രൂപ പോലും നമ്മുടെ ഔട്ട്ലെറ്റ്സിലോ ഓൺലൈനിലോ എക്സ്ട്രാ ചാർജ് ചെയ്യാറില്ല പാക്കിങ്ങിനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്യാരി ബാഗ്സിനോ ഒന്നും. ഇപ്പോൾ നമ്മുടെ ലുലു മോളിൽ നമുക്കൊരു ഷോറൂം ഉണ്ട്, മോൾ ഓഫ് ചാവൻകൂറിലൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ പോലും നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ക്യാരി ബാഗ്സ് ഫ്രീ ആണ്. നമ്മൾ 1 രൂപ പോലും ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യാറില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ വിശ്വസിച്ചൊരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർക്കത് കംഫർട്ടബിളി കൺവീനിയൻ്റ്ലി കൊണ്ടുപോകാനൊരു കവർ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചാർജ് ചെയ്യാറില്ല. ഇങ്ങനെയുള്ള കൂളായിട്ടുള്ള ഡയലോഗ്സ് അല്ലെങ്കിൽ മലയാളം വേർഡിങ്സ് ആണെങ്കിൽ പോലും ആൾക്കാർ അംഗീകരിക്കും അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യും എന്നുള്ളൊരു ഒരു പുതിയ തിങ്ങാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ മൂവീസിനോടുള്ള ഒഫീഷ്യൽ മെർച്ചൻഡൈസ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ കൈകോർത്ത് ആദ്യമായി കൽക്കി എന്നൊരു മൂവിക്ക് ഒഫീഷ്യൽ മെർച്ചൻഡൈസ് കൊണ്ടുവന്നത്. മിന്നൽ മുരളി വാസ് എ ബാങ്ക്. അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഒരു മൈ ഡെസിഗ്നേഷൻ ഉള്ള ഒരു ബ്രാൻഡിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു മെർച്ചൻഡൈസ് ആണ് മിന്നൽ മുരളി. ഇപ്പോൾ റൈറ്റ് നൗ നമ്മൾ റീസെൻ്റ്ലി ചെയ്തത് കടുവ എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഒരു മൂവിയാണ്.
അത് കഴിഞ്ഞ് ഇനി ചെയ്യാൻ പോകുന്നത് നിവിൻ പോളി ആൻഡ് ആസിഫ് അലി രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ഒരു പടമാണ് ആദ്യമായിട്ട് മഹാവീര്യർ. അതിന്റെയും മെർച്ചൻഡൈസ് ആണ് നെക്സ്റ്റ് പ്രോജക്റ്റ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ തമ്മിലുള്ളൊരു സിങ്ക് തന്നെയാണ് ആ ഒരു ബാലൻസ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് വീട്ടിൽ ഇരുന്നുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മോനെ നോക്കിയാൽ പോരെ എന്നുള്ളൊരു ചോദ്യം സ്വരൂപ് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റില്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരിക്കലും നമ്മൾ തമ്മിൽ ലൈക്ക് ഡിസ്റെസ്പെക്ട് ചെയ്യാറില്ല, അത് തന്നെയാണ് മെയിൻ കാര്യം. കാരണം ഞാൻ ചെയ്യുന്ന കുറച്ച് ഫീൽഡ് ഇപ്പോൾ ഡിസൈനിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ് ഞാനാണ് ചെയ്യാറ്. അപ്പോൾ അത് എന്തിനു ചെയ്യുന്നു എന്നൊരു ചോദ്യം ഒരിക്കലും വരാറില്ല. കാരണം ഞാൻ ചെയ്താൽ അത് ശരിയായിരിക്കും, യു ഡൂ ദാറ്റ്, ധൈര്യമായിട്ട് ചെയ്യുക എന്നൊരു സപ്പോർട്ടാണ് എപ്പോഴും എനിക്ക് കിട്ടാറ്. ഇപ്പോൾ സെയിം ഇതുപോലെ അഡ്മിനിസ്ട്രേഷനും ഹെഡിങ്ങും എല്ലാം കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള എല്ലാ റിലേഷൻസും എല്ലാം ഹെഡ് ചെയ്യുന്നത് ഗോവാണ്. അപ്പോൾ ഈവൻ ടീമിനെ ലീഡ് ചെയ്യുന്നതും ഗോവാണ്. ഞാൻ കുറച്ചുകൂടെ ബാക്ക് എൻഡ് വർക്ക്സാണ് ഞാൻ കൂടുതലും ചെയ്യാറ്, പ്ലാനിങ്ങും അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റും. പക്ഷേ ടീംമേറ്റ്സിൻ്റെ കൂടെ അവരുടെ കൂടെ ഒരു അംഗമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഗോവാണ്. അപ്പോൾ അവിടെയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു നമ്മൾ തമ്മിലൊരു ഒരു ഇത് ക്വസ്റ്റ്യൻ വരില്ല ഒരിക്കലും. ഇപ്പോൾ ഇഫ് ഗോപിക ഡസ് സംതിങ് അത് ശരിയാണ്, ചെയ്തോളൂ, ധൈര്യമായിട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ചിലപ്പോൾ ചോദിക്കും ഇത് ശരിയാണോ, അത് തെറ്റായി പോയോ. ഒരിക്കലും അത് തെറ്റായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു വാക്തർക്കം വരാറില്ല. നമ്മൾ ഫ്രാങ്കായിട്ട് ഫീഡ്ബാക്സ് പറയും, പക്ഷേ അത് രണ്ടുപേർക്കും ഗ്രോ ചെയ്യാനുള്ള രീതിയിൽ വളരെ സ്നേഹത്തോടെ, ഡിസ്റെസ്പെക്ട് ചെയ്യാതെ സ്നേഹത്തോടെ ഒരു ഇതുവരെയും കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. ഇനി അങ്ങനെ തന്നെ പോകും. ശരി. ഇങ്ങനെയൊക്കെയാണ് ആ കഥ. വീഴ്ചകൾ എല്ലാ വഴിയിലും ഉണ്ടാകും, പതറാതെ എണീറ്റിൽ നിന്ന് മുന്നോട്ട് പോകുക എന്നതാണ് പ്രധാനം. അതുതന്നെയാണ് സ്വരൂപും ഗോപികയും തെളിയിക്കുന്നത്.